Hi dear friends, ellarkkum Biji's kitchen inte pudiyoru video like swagatham. Njan ningalde sondam Bijiya ente priyappetta orerthiru sugumayittirikkunu. Njangalum ivide sugumayittakke irikkunu. Innum nalloru palkalam deivam daanamayi thannu ayine deivathinu nanni paranjukondu ravalte joligalilekku kadakkam. Ippam adu pole njan paranjal idu Saturday ile vlog aa Saturday pol mone exam undayirunnu. 5:30 eniyittu. അതിന് ശേഷം ഞാൻ വന്ന് ഇന്നലെ ചില ദിവസങ്ങളിൽ ഇങ്ങനെ പാല് കാച്ചി വെക്കും. അങ്ങനെ കാച്ചി വെക്കുന്നതിൻ്റെ അന്ന് ഇങ്ങനെ പാട കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യുന്നു, ഈ വൈകിട്ട് അങ്ങനെ അന്നേരം തന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ സപ്പോസ് ഞാൻ എനിക്കിപ്പോൾ പാൽ ഉറയെ ഒഴിക്കണമെങ്കിൽ ഞാൻ ആ ഉറ ഒഴിക്കാനുള്ള പാലും രാവിലത്തെ ചായക്കുള്ള പാലും കൂടെ ഒരുമിച്ച് ഞാൻ കാച്ചിയിട്ട് ഇതിൻ്റെ അകത്ത് ഈ പാടഭാഗം എടുത്ത് മാറ്റിയതിന് ശേഷമേ ഉറയൊഴിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത്രയും നെയ്യ് എന്തിനാണ് നമ്മൾ തൈരുണ്ടാക്കുന്നതിന് ഒഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ വൈകിട്ടത്തെ ചായ പിന്നെ പാല് കാച്ചി എല്ലാവർക്കും കൊടുത്ത് രാത്രി, വൈകിട്ടെന്ന് പറഞ്ഞാൽ രാത്രി എല്ലാവർക്കും കാച്ചി കൊടുത്തതിന് ശേഷം രാവിലെ അരക്കവറെടുത്ത് ചായ ഇടും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ബോൺവീറ്റ ഉണ്ടാക്കും. അപ്പോൾ എണീറ്റ് രാവിലെ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇപ്പം എന്നെ പലരും വഴക്ക് പറയും എന്തോ ചെയ്യാനാണ് പിള്ളേർക്ക് വല്ലപ്പോഴും ഇഷ്ടമുള്ള സാധനം മാഗി. എന്നോട് വെജിറ്റബിൾ മാഗിയുടെ റെസിപ്പി ചോദിച്ചതാ, പക്ഷേ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഞാൻ മാഗിയൊക്കെ ഉണ്ടാക്കി, പക്ഷേ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇല്ലാഞ്ഞത് കൊണ്ട് ഞാൻ കാണിക്കാം ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ എങ്ങനെ വെജിറ്റബിൾസ് മാഗി ഉണ്ടാക്കുന്നതെന്ന് എന്നോട് കുറേ നാളുകളായി ചോദിച്ചിട്ട്. ഇന്നിപ്പം മാഗി ആയതുകൊണ്ട് എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കൊച്ചൻ പോൾമോൻ രാവിലെ കഴിക്കത്തില്ല. രാവിലെ ഞാൻ എല്ലാവർക്കും ഓരോ മുട്ട പുഴുങ്ങിയായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ പറയാം, എന്നാൽ മുട്ട കഴിച്ചിട്ട് പോകുന്നു പറഞ്ഞു. അവനങ്ങനെ ബോൺവിറ്റയും മുട്ടയും കഴിച്ചിട്ട് പോയി. ഇപ്പം ബാക്കിയുള്ളതൊക്കെ ഞാൻ ചായയൊക്കെ ഇടുക. ചായയൊക്കെ ഇട്ട് ഇനിയിപ്പം ഡാഡിക്കുള്ള ചായ കൊടുക്കുക. ഇങ്ങനെ നോക്കി ഇച്ചിരി കടുപ്പമുണ്ട് കേട്ടോ, ഇങ്ങനെ വീഡിയോയിൽ കൂടെ കാണുന്നത് കൊണ്ട് ഇത്തിരി ലൈറ്റായിട്ട് തോന്നുക. അപ്പം ഞാൻ വെളിയിൽ നോക്കിയുണ്ടേ എത്ര തണുപ്പാണെങ്കിലും മഴയാണെങ്കിലും ഇവരുടെ ജോലികൾ ഇവർ ചെയ്തേ ഒക്കത്തുള്ളൂ. കാരണം ഈ വണ്ടികൾ കഴുകുന്നത് അത് നമ്മുടെ ഈ വാച്ച്മാൻമാർ തന്നെ ആയിരിക്കും. ഈ നൈറ്റിൽ നിൽക്കുന്ന വാച്ച്മാൻമാരായിരിക്കും ചിലരൊക്കെ, മിക്ക ആൾക്കാരും ഇങ്ങനെ വണ്ടി എല്ലാവരുടെയും കഴുകുന്നത് അവരായിരിക്കും. അന്നേരം അവർ രാവിലെ ഞാൻ ചിന്തിക്കും തണുപ്പാണെങ്കിലും അതുങ്ങൾ ചെയ്തേ ഒക്കത്തുള്ളൂ, മഴയാണെങ്കിലും അതുങ്ങൾ ചെയ്തേ ഒക്കത്തുള്ളൂ. അപ്പം ഞാൻ നോക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതാണ് ഞാൻ വെളിയിലോട്ട്. എല്ലടോ ഇരുട്ടായിട്ട് കിടക്കുക. പിന്നെ പാലുകാർ ബൈക്കിൽ പാലും കൊണ്ടുപോകും, സൈക്കിളിൽ പാലും കൊണ്ടുപോകും. ഇതിപ്പോൾ ഒരു 10 മണിയൊക്കെ ആകാറായി. പോൾമോനെ വിട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമുള്ള പരിപാടിയായത്. അപ്പോൾ ഇന്നലത്തെ കറികളൊക്കെ ഇരിപ്പുണ്ട്. ഇന്നിപ്പം ചെറുപയർ തോരൻ വെക്കാമെന്ന് വെച്ച് അതിനായിട്ട് ചെറുപയർ ഇങ്ങനെ പാക്കറ്റ് കവർ ചെയ്തിരിക്കുമായിരുന്നു, അത് കുപ്പിയിലോട്ടാക്കി ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ നിങ്ങൾക്ക് ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബിലുള്ള സബ്സ്ക്രൈബേഴ്സ് എനിക്ക് എലിമെൻസിൻ്റെ കാര്യത്തിന് അച്ചാറിൻ്റെ കാര്യത്തിനൊക്കെ ഫോൺ ചെയ്യുമായിരുന്നു. അവരുടെ എല്ലാം കൂടെ പേര് ഞാനൊരു ഗ്രൂപ്പാക്കി, ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചില സമയത്ത് നിങ്ങൾക്ക് അച്ചാറിൻ്റെ റേറ്റ് എലിമെൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഇടുന്നത് ഞാൻ സെപ്പറേറ്റ് ആർക്കും ഇടുന്നതല്ല, ഞാൻ ആ ഗ്രൂപ്പിലോട്ട് അങ്ങ് ആഡ് ചെയ്യും. പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ടാണ് മെസ്സേജ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇടുവാണ്. അതുകൊണ്ട് ചിലർ എന്നോട് പറഞ്ഞ് ചേച്ചി പിക്കിളിൻ്റെ കാര്യത്തിനെ പറ്റിയൊക്കെ, കാരണം ഞാൻ അവരെ അവർക്കായിട്ട് ഇട്ട് കൊടുത്താന്നുള്ളതിന് ഞാനിപ്പോൾ ഗ്രൂപ്പിൽ ഗ്രൂപ്പ് അങ്ങനെ ആഡ് ചെയ്തതുകൊണ്ട് ആ ഗ്രൂപ്പിലോട്ട് ഇടുമ്പോൾ എല്ലാവർക്കും ചെല്ലും, അങ്ങനെ വരുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്തുണ്ടെങ്കിലും ഞാൻ ഇടുന്നുണ്ടേ, ഓരോരുത്തർക്കും ഇടാതെ ഇങ്ങനെ ഗ്രൂപ്പിലോട്ട് അങ്ങ് വിട്ടാൽ എനിക്ക് പ്രോബ്ലം ഇല്ലല്ലേ, അതനുസരിച്ചാണ് വിടുന്നത്. അതുപോലെ നിങ്ങൾക്ക് അച്ചാറിൻ്റെ എന്തെങ്കിലും റേറ്റ് വിവരമൊക്കെ അറിയണമെങ്കിൽ കമൻസിൽ ചോദിക്കുന്നിടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നമ്പർ കൊടുക്കും. ആ നമ്പറിൽ വന്ന് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാമല്ലേ. അതുകൊണ്ടാണ് ഞാൻ കമൻറ്റിൽ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പറയാതെ നമ്പർ തരുന്നത് കേട്ടോ. അപ്പോൾ ആ നമ്പർ നമ്മൾ കമൻസിൽ പിൻ ചെയ്തു വിടും, അല്ലാതെ നമ്മുടെ വീഡിയോയുടെ താഴെ നമ്മൾ അവിടെയും എലിമെൻസിൻ്റെ പ്രൊഡക്റ്റിൻ്റെയും ഇതിൻ്റെ നമ്പർ സെയിമാ വാട്സപ്പ് ഗ്രൂപ്പ് നമ്പർ, അതിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ പയറവിടെ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചു. അതിനായിട്ട് ഞാനിവിടെ ഇപ്പോൾ ഒരു ചീനിച്ചട്ടിയിൽ ഓയിലൊഴിച്ച് കടുകിട്ട്
ഒരു സവാള, എന്നിട്ട് വെളുത്തുള്ളി ചതച്ചത്, തേങ്ങ, ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാനിപ്പം പച്ചമുളക് ചേർക്കുന്നില്ല, അതിന് പകരം ഞാൻ നമ്മുടെ മുളക് പൊടിയാണ് ചേർത്തത്. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ കാത്തോരൻ വെച്ചില്ലേ, നമ്മൾ കാത്തോരം വെക്കുമ്പം ശരിയായി എന്നോട് ശ്രീദേവിയമ്മ പറഞ്ഞു, ഇച്ചിരി അരി എന്താ വറുത്ത് ചേർക്കാൻ ചെയ്യുന്നത്. ഞങ്ങളുടെ അമ്മ ചേർക്കും ആ എണ്ണയൊന്ന് മൂത്ത് കഴിഞ്ഞേ ഒരു പിടി പച്ചരി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അന്നേരം അത് നന്നായില്ല മലര് പോലെ പൊട്ടി നല്ല ടേസ്റ്റാണ് അന്നേരം ഈ കാത്തോരൻ്റെ അകത്തൊക്കെ അങ്ങനെ അരി മൊരിച്ച് ചേർക്കുന്നത്. എന്നോട് നാളേ പറഞ്ഞതാ, പക്ഷെ ഞാനങ്ങ് ഈ നമ്മളിപ്പം ഇങ്ങനെ ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ട് നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ അങ്ങ് ചെയ്യും. എന്നോട് ഇപ്രാവശ്യം പറഞ്ഞ് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി അരി ചേർക്കാൻ എന്ന്, ഞാനതങ്ങ് മറന്നുപോയി. ഇനിയിപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അരിയെടുത്തല്ലെങ്കിലും വെക്കണം, എന്നാലും ഓർത്തേനല്ല വെക്കത്തുള്ളൂ. ആ ഒരു പ്രോബ്ലമാണ്. നിങ്ങളങ്ങനെ ഒന്ന് ചെയ്ത് നോക്കേ, പലരും ചെയ്തിട്ടുണ്ടായിരിക്കും. ഓരോ ദേശങ്ങളിൽ ഓരോ രീതികളല്ലേ. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഈ പയറിട്ട് നന്നായി ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് ഒരു ബീഫ് കറിയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ കുക്കറിൽ തന്നെ അങ്ങ് വെക്കുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. വളരെ ഒത്തിരി അങ്ങ് പെട്ടെന്നല്ല. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത്, എന്നിട്ട് ഇത്രയും കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 4-5 മീഡിയം സൈസിലെ സവാളയും, ഒരു 1.5 കിലോ ബീഫുണ്ടേ. ഇപ്പം ആ പെരിഞ്ചീരകം പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പം ഈ കൊച്ചുള്ളിയും സവാളയും കൂടെ ഒരുമിച്ച് അങ്ങ് ചേർക്കുക. കൊച്ചുള്ളി ഞാനൊന്ന് വലുതൊന്ന് കീറിയിട്ടുണ്ട് കേട്ടോ, അല്ലാതെ ചെറുത് അതുപോലെ ഇട്ടേക്കുന്നത്. ഈ ഒരു 2 കുടം വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് കുക്കറിൻ്റെ ആ ചൂടുകൊണ്ട് നന്നായി വഴന്നിങ്ങി വരും. അപ്പം ഞാൻ ബീഫ് ഞാനീ പിക്കിളിനൊക്കെ ബീഫ് വാങ്ങിക്കുമ്പോൾ അവരെയും കൊണ്ടല്ല കണ്ടിപ്പിക്കുന്നത്, കൊണ്ടുവന്നിട്ട് ഞാൻ ആ വീട്ടിൽ ഇരുന്ന് അരിയുന്നത്. അപ്പോൾ ഇതും അതുപോലുള്ള പീസായിരുന്നു, അതുകൊണ്ട് ഞാൻ തന്നെ ഇപ്പം ഇവിടെ ഇരുന്ന് അരിഞ്ഞത്. അപ്പോൾ സമയമെടുക്കും നമുക്ക്. അതിലോട്ട് ഞാൻ കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, ഉപ്പുണ്ടിട്ട് ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അവരെയും കൊണ്ട് നമ്മൾ അരിയിപ്പിച്ചാൽ അവർ ചിലപ്പോൾ അതിൻ്റെ അകത്തെ ഇച്ചിരിയും ഫാറ്റ് ഉണ്ടെങ്കിൽ അവരങ്ങ് കണ്ടിച്ചിടും. അതുകൊണ്ട് ഒട്ടും ഫാറ്റൊന്നും ഇല്ലാതെ വേണം നമുക്ക് അച്ചാറിടാൻ എടുക്കേണ്ടത്. അങ്ങതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരെയും കൊണ്ട് അരിയിപ്പിക്കണ്ട, ഇങ്ങ് കൊണ്ടുവന്നാൽ മതി, ഞാൻ അരിഞ്ഞോളാമെന്ന്. നമുക്കിത്തിരി സമയം പോകും ഇത്രയൊക്കെ ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കണമെങ്കിൽ. അങ്ങനെയുള്ള സമയത്ത് ഞാൻ വീട്ടിലെ കുക്കിംഗ് പരിപാടി അങ്ങ് ഒരു കുറവാക്കും. തലേന്ന് അല്ലെങ്കിൽ ഉണ്ടാക്കി വയ്ക്കും, അല്ലെങ്കിൽ അന്ന് അടുക്കള പരിപാടിയും ഇതുകൂടെ നമുക്ക് പറ്റത്തില്ല. ഇവിടെ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നോണ്ടേ ഞാൻ അതിലോട്ടൊരു വലിയ ടൊമാറ്റോയുടെ ചേർത്ത് കുറച്ച് ഉപ്പുകൂടെ ചേർത്തിട്ട് ഇതൊന്നുകൂടെ ഒന്ന് നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം. അതൊന്ന് വഴരാനായിട്ട് കുറച്ച് നേരം വേണമെങ്കിൽ കുക്കറിൻ്റെ അടയ്ക്കാതെ നമുക്ക് അടപ്പൊന്ന് ഇങ്ങനെ ഒന്ന് മൂടി ഒന്ന് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഒന്ന് ഇച്ചിരി നേരം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴത്തേനും അതൊന്ന് കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങും. അങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെക്കുമ്പം, ഫുള്ളായിട്ട് അടച്ചിട്ടില്ല, ഒന്ന് കവർ ചെയ്ത് ഇങ്ങനെ വെറുതെ വെച്ചിട്ടേ ഉള്ളേ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഇത് തുറന്ന് നോക്കിയോണ്ടേ അതിൻ്റെ അകത്തെ ഉള്ളിയും ഇതെല്ലാം ഒന്ന് വഴഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ പൊടികൾ ചേർക്കുക. ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു, പിന്നെ ഒരു 3 ടേബിൾസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1.5 കിലോ ബീഫാണുള്ളത്. അതിലേക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാരണം ഞാൻ ആ ബീഫ് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ചായിരുന്നു. 1.5 ടേബിൾ സ്പൂൺ അത് ഇച്ചിരി എരിവൻ മുളക് പൊടിയാണ് ചേർത്തത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇച്ചിരി കുരുമുളകും ചേർത്ത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 1/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി വീണ്ടും ചേർക്കുന്നുണ്ട്. ഗരം മസാല ഞാൻ ഇപ്പം ചേർക്കുന്നില്ല. എന്നിട്ടിത് മസാലയൊക്കെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ചെറിയ തീയിലെ, കുക്കറിന് നല്ല ചൂടായതുകൊണ്ട് തീ ഒട്ടും കൂടരുത്, മസാലയൊക്കെ കരിഞ്ഞു പോകും. അന്നേരം നമ്മുടെ കറികൾക്ക് തന്നെ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം അങ്ങ് മാറും. ഇവിടെ ഞാൻ ആ മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ച് അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞുണ്ടേ ഞാൻ മാരിനേറ്റ് ചെയ്ത് ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുത്ത്, എന്നിട്ട് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചില്ല. അത് നന്നായി നല്ല തീയിൽ അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഈ മസാലയായിട്ടൊന്ന് കൂട്ടിച്ചേർക്കണം നമ്മൾ. കാരണം ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും. നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം നാട്ടിലെ ബീഫും ഇവിടുത്തെ ബീഫുമായിട്ടൊക്കെ വ്യത്യാസമുണ്ട്.
ഇപ്പം വെള്ളം അധികം ഇല്ലാത്ത ബീഫാണെങ്കിൽ കുറച്ചിരി ഒരു അര ഗ്ലാസ് എങ്ങാനും വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് വേവിക്കാൻ വെക്കാം. ഇപ്പോൾ ഇതിലിപ്പം വെള്ളം ഇറങ്ങും, അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. ഇത് നന്നായി കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യും, എന്നിട്ട് മസാലയെല്ലാം അതിലൊന്ന് പിടിക്കാനായിട്ട്. അതുപോലെ നിങ്ങൾക്ക് ഒത്തിരി ചാറോടുകൂടി എടുക്കാനാണെങ്കിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. ഇപ്പം അധികം ചാറില്ലാതെ എടുക്കാനാണെങ്കിൽ വെള്ളം അങ്ങനെ ഒഴിക്കേണ്ട. ഇതിലേക്ക് ഉപ്പൂടെ ചേർത്ത് കൊടുക്കും. ഉപ്പൂടെ ചേർക്കുമ്പോൾ ബീഫിൽ നിന്നൊക്കെയുള്ള വെള്ളമൊക്കെ ഇറങ്ങും. ഒരു 5 മിനിറ്റെങ്കിലും ഇങ്ങനെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. അടിയിൽ പിടിക്കാതിരിക്കാൻ നോക്കണേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കറിയാമല്ലോ ബീഫ് വെള്ളം ഉള്ളതാണോ അല്ലയോ എന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി, എന്നിട്ട് ഞാൻ ഇത് അടച്ച് വിസിലിട്ട് നിങ്ങളുടെ കുക്കറിൻ്റെ എത്ര വിസിലാണ് വേണ്ടിയെന്ന് വെച്ചാൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. എനിക്കിപ്പോൾ ഒരു 6 വിസിലോളം വേണ്ടി വന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ തുറന്നൊന്ന് നോക്കിയായിരുന്നേ. അപ്പോൾ വെള്ളം കുറച്ചുകൂടുണ്ട്, പക്ഷേ അത് ഞാനൊന്ന് കഷ്ണം എടുത്ത് നോക്കിയുണ്ടേ. ഞാനിപ്പോൾ 6 വിസിൽ വെച്ചു. കുറച്ചുകൂടെ വെള്ളമൊക്കെ വറ്റാനും ഉണ്ട്, അത് ഇച്ചിരി വേവാനും ഉണ്ട്. എടുത്ത് നോക്കിയുണ്ടേ, അത്ര അങ്ങ് എനിക്കൊക്കെ കഴിക്കാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പോൾമോനൊക്കെ നന്നായി വേവണം, അല്ലെങ്കിൽ അവൻ പറയും എൻ്റെ പല്ലേ കയറുന്നെന്ന്. അതുകൊണ്ട് അവർക്ക് നന്നായി വേവണം. ഈ സമയത്ത് ഞാൻ ഗരം മസാലയും കൂടെ പിന്നെ ഇട്ടിട്ടാണ് പിന്നെ ഒരു 1-2 വിസിലൂടെ ഞാൻ വരുത്തിച്ചത്. ഇപ്പം ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് രാത്രിയിലാണ്, കാരണം ഉച്ചയ്ക്ക് നമ്മൾ ഇന്നലത്തെ കൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിപ്പം നാളത്തേക്കൂടെ വേണമല്ലേ, അതുകൊണ്ട് ഞാൻ രാത്രിയിൽ ഉണ്ടാക്കിയതാണ്. ഇപ്പം ഞാനിത് അടച്ച് വെച്ചിട്ട് മസാല ഞങ്ങൾ ഇറച്ചിക്കൂട്ടെന്ന് പറയും, ഗരം മസാല ഇട്ടിട്ട് ഈ കുക്കർ ഞാൻ പറഞ്ഞാൽ അടയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് പുതിയ വാഷറൊക്കെ ആയതുകൊണ്ട്. അത് വെച്ച് 1-2 വിസിലൂടെ വരുത്തി അതിൻ്റെ എയർ പോയതിന് ശേഷം ഞാൻ എടുത്തപ്പോൾ നാണ്ടേ ഇതേ രീതിയിലാണ് കിട്ടിയത്. വേണമെങ്കിൽ കുറച്ചുകൂടെ വറ്റിക്കണമെങ്കിൽ കുറച്ചുകൂടെ വറ്റിക്കാം. ഞാനെന്നിട്ട് ഇതിലിച്ചിരി കടുക് വറുത്ത് ചേർക്കുന്നുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്. കൊച്ചുള്ളി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരുന്നു, പക്ഷേ എനിക്ക് കൊച്ചുള്ളി പൊളിക്കാനായിട്ട് സമയം കിട്ടിയില്ല. എന്നിട്ട് കടുക് 1.5 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് അതിനകത്ത് കറിവേപ്പിലയും ഉള്ളിയും സവാളയാണ് ചേർത്തത്, അതെല്ലാം ഇച്ചിരി പെരിഞ്ജീരകം, ഈ കടുക് പൊട്ടിക്കാൻ നേരം ഒരു ഇച്ചിരി പെരിഞ്ജീരകം ചേർത്ത് അതെല്ലാം കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് കറിയിലോട്ട് ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഈ സമയം വേണമെങ്കിൽ ഇച്ചിരി വെളുത്തുള്ളിയും ഇഞ്ചി അരിഞ്ഞതുകൂടെ ചേർത്താലും കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടും. ഇച്ചിരി തേങ്ങാക്കൊത്തുകൂടെ ഈ സമയത്ത് ഇട്ടെങ്കിൽ അതിലും കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. പക്ഷേ എല്ലാവർക്കും മടിയല്ലേ, എനിക്കും തേങ്ങാ പൊട്ടിക്കാൻ വയ്യാനെന്നും പറഞ്ഞ് ഇരുന്ന്. കാരണം ഇച്ചിരി ഇന്ന് ഇച്ചിരി അല്ലാതുള്ള കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു, ഇച്ചിരി ക്ഷീണമായിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് തുണി കഴുകാനുണ്ടായിരുന്നു, എന്തൊന്നും തുണി കഴുകുന്ന കാണിക്കുന്നില്ല, അതുകൊണ്ട് ഇന്ന് തുണി കഴുകുന്നതൊന്നും കാണിച്ചില്ല. പിന്നെ നാളെയും ഇഷ്ടം പോലെ ജോലിയുണ്ട്, നാളെ ഷീറ്റുകളെല്ലാം മാറ്റേണ്ടിയ ദിവസം. ഇപ്പോൾ ഇത് തണുക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ അങ്ങ് പറ്റും കേട്ടോ, കുക്കറിലൂടെ ഇരിക്കുവാണെങ്കിൽ. ഇതിപ്പോൾ ഞാൻ കടുക് വറുത്ത് ചേർത്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് പിന്നെ ഇപ്പോൾ രാത്രിത്തേക്കിന് കുറച്ചെടുത്തിട്ട് ബാക്കി ഞാൻ നാളത്തേക്കിനുള്ളത് വേറൊരു പാത്രത്തിലാക്കി. അപ്പം പിന്നെ അത് ഇരുന്ന് തണുത്തിട്ട് പിന്നെ എടുത്ത് നമുക്ക് വെക്കാമെന്ന് വെച്ച്. കുക്കറിൽ തന്നെ ഇരിക്കുവാണെങ്കിൽ ഇപ്പോഴൊന്നും തണുക്കത്തില്ല, അതുകൊണ്ട് ഞാൻ വേറൊരു സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ ഇതുപോലെ ആക്കി. അപ്പോഴത്തേന് കുറച്ചുകൂടെ ഒന്ന് വറ്റി നണ്ട് ഈ പരുവായി. അതിനുശേഷം ഞായറാഴ്ചത്തെ പരിപാടിയാണ് ഇത്. നമുക്ക് ഈ കൊറിയർ ചെയ്യാൻ നമുക്ക് കാർഡ്ബോർഡ് വേണമല്ലേ. അപ്പോൾ കാർഡ്ബോർഡ് നമ്മുടെ ഈ ഡബയ്ക്കനുസരിച്ചുള്ളത് ഞങ്ങൾ ഇവിടങ്ങളിലുള്ള എല്ലായിടവും നോക്കി എങ്ങും കിട്ടുന്നുണ്ട്. പക്ഷേ അവരുണ്ടാക്കി തരണമെങ്കിൽ 1000 നമ്മൾ ഓർഡർ ചെയ്തേ ഒക്കത്തുള്ളൂ. ഇപ്പോൾ എനിക്ക് സ്റ്റാർട്ടിങ് ഇത്രയും 1000 ഒന്നും വേണ്ടല്ലേ. അപ്പോൾ ഞാൻ ചിന്തിച്ച അത്രയൊക്കെ നമ്മൾ ഇപ്പോഴേ വാങ്ങിച്ചു വെക്കുന്നത് എന്തിനാ. അങ്ങനെ ഞങ്ങൾ ഓൺലൈനിൽ നോക്കിയുണ്ടേ 50 കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ കൊടുത്ത മെഷർമെൻറ്റിലല്ല വന്നത്, പിന്നെ ഇനി അത് തിരിച്ചു കൊടുക്കണം. ഇപ്പം ഞങ്ങൾക്ക് ഇന്ന് ഒരാഴ്ചയായി നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഇന്ന് സൺഡേ വന്നു, എനിക്കിപ്പോൾ നാളെ ആൾക്കാർക്ക് കൊടുക്കണം, എന്തോ ചെയ്യും. അന്നേരം നമ്മൾ ഡബ്ബ വാങ്ങിച്ച ബോക്സ് ഉണ്ടായിരുന്നു, പിന്നെ അത് മെഷർമെൻ്റ് എടുത്ത് പവർ റേച്ചാൻ അത് കട്ട് ചെയ്ത് അത് നമ്മൾ ഇവിടെങ്ങും അടുത്തെങ്ങും കടകളിൽ ചെന്ന് ചോദിച്ചാലൊന്നും കിട്ടത്തില്ല. പിന്നെ രാത്രി നമ്മൾ എന്തോ ചെയ്യാനോ, അങ്ങനെ ഇത് നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തു. നമ്മൾ ബോട്ടിലൊന്ന് ലീക്കാവല്ലെന്ന് പറഞ്ഞ് നന്നായി ഒത്തിരി ഇതിലാണ് നമ്മൾ പാക്ക് ചെയ്തത്. പക്ഷേ കിട്ടുന്നവർക്ക് അത് അഴിക്കാൻ പ്രയാസമായിരിക്കും, നിങ്ങളൊന്ന് ക്ഷമിക്കണേ. ദേഷ്യം വന്ന് നിങ്ങൾ പിച്ചാത്തി കൊണ്ട് ഒറ്റ കണ്ടീരം കൊടുത്തരാം കേട്ടോ.
ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. ഇനി നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ, ഗോഡ് ബ്ലെസ് യു, താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സി യു.